മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും മറ്റൊരു നടി കൂടി രംഗത്തെത്തി. എൻ്റെ സുഹൃത്തായ നടി വീട്ടിലില്ലാത്തപ്പോൾ അവിടെ എത്തി അവരുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്നാണ് നടി സന്ധ്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എനിക്ക് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനാവില്ല, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായി അവരെന്നോട് പറഞ്ഞു. അവരുടെ വീട് തേടിപ്പിടിച്ചു പോയി മോശമായി പെരുമാറുകയായിരുന്നു. അവർ പുള്ളിയെ അടിച്ചു പുറത്താക്കി, നടി സന്ധ്യ വെളിപ്പെടുത്തിയതാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചുവിനെതിരെയും സന്ധ്യ ആരോപണം ഉന്നയിച്ചു. വഴങ്ങിയാൽ മാത്രമേ സിനിമയിൽ അവസരം നൽകൂ എന്നും ഇല്ലെങ്കിൽ ജോലിയില്ലാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞുവെന്നും സന്ധ്യ ആരോപിച്ചു. അഭിനയ മോഹം കൊണ്ടാണ് സിനിമയിലെത്തിയത്. ഞാൻ ആകെ ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അമല എന്ന ചിത്രത്തിൽ. അവസരം ലഭിക്കണമെങ്കിൽ വഴങ്ങണമെന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞത്. എനിക്കങ്ങനെ അവസരം വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ജോലിയില്ലാതെ വീട്ടിലിരുന്നോളൂ എന്നാണ് പറഞ്ഞത്. സിനിമ മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞതോടെ അവസരങ്ങളില്ലാതായെന്നും സന്ധ്യ വ്യക്തമാക്കി. മുകേഷിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി മിനു അന്വേഷണ സംഘത്തിന് പരാതി നൽകും. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിലായി പരാതി നൽകിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരോപണ വിധേയരായ മറ്റ് താരങ്ങളായ ജയസൂര്യ, മണിയംപിള്ള, രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും പരാതി നൽകും. പ്രത്യേക അന്വേഷണ സംഘം മീനുവിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മീനു അന്വേഷണ സംഘത്തെ അറിയിച്ചത്. മുകേഷും ജയസൂര്യയും ശാരീരികമായി ഉപദ്രവിച്ചുവെന്നാണ് മീനു വെളിപ്പെടുത്തിയത്. സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചു. താനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് പറഞ്ഞു. അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മുകേഷ് ആവശ്യപ്പെട്ടു. താൻ എതിർത്തതിൻ്റെ പേരിൽ അമ്മയിലെ തൻ്റെ അംഗത്വ അപേക്ഷ മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും മിനു വെളിപ്പെടുത്തിയിരുന്നു. മുകേഷെ, താങ്കൾ ഇത്രയും വൃത്തികെട്ടവനാണോ? താങ്കളെക്കുറിച്ച് ആരോപണങ്ങളുടെ ഒരു പെരുമഴയാണല്ലോ. ഇത് താങ്കൾ തന്നെ വരുത്തി വെച്ച വിനകളാണ്, അല്ലാതെ മറ്റാരും അതിൽ കുറ്റക്കാരല്ല. താങ്കൾ ഇനിയെങ്കിലും ഒന്ന് നന്നാകും.